ഗുഡ് മോർണിംഗ്. കന്നഡ ഫേസ് ഇന്നത്തെ ന്യൂസ് പേപ്പറിലേക്ക് പോവാം. ഇന്നത്തെ ന്യൂസ് പേപ്പർ ഫ്രണ്ട് പേജില് കോൺഗ്രസിലേക്ക് പ്രിയങ്ക ഗാന്ധി ജനറൽ സെക്രട്ടറി ആയിട്ട് വന്നതിനെ കുറിച്ചൊക്കെയാണ്. നമുക്കൊരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ഇമ്പോർട്ടന്റ് ഒന്നുമല്ല. പിന്നെ ഓട്ടോൺ അക്കൗണ്ടിനെ കുറിച്ചുണ്ടോ? ഓട്ടോൺ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 116 ആണ്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 116 116 ആണ് ഓട്ടോൺ അക്കൗണ്ട്. എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ട് ബഡ്ജറ്റ് ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ പലപ്പോഴും 2 മാസത്തേക്ക് ഒരു സ്മോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കും. അതിപ്പോ ഇലക്ഷൻ ഇയർ ആയതുകൊണ്ട് ഇലക്ഷൻ കഴിയുമ്പോഴേ ഇനി ഫുൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുള്ളൂ. അപ്പോ ഇതിന്റെ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ബഡ്ജറ്റിന്റെ 1/6 ബഡ്ജറ്റ് ആണ് അവതരിപ്പിക്കുന്നത്. ഒരു ബഡ്ജറ്റ് 1/6 എന്ന് പറയുമ്പോൾ 2 മാസത്തേക്കുള്ള 12 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് 2 മാസത്തേക്കുള്ള ബഡ്ജറ്റ്. അതാണ് ഓട്ടോൺ അക്കൗണ്ട്. അതിനുള്ള പ്രൊവിഷൻ ഭരണഘടനയിലുണ്ട്, ആർട്ടിക്കിൾ 116 ആണ്. പിന്നീട് ബാക്ക് പേജിലേക്ക് പോകുമ്പോ ദീപ കർമാകറിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ദീപ കർമാകർ, എല്ലാവർക്കും അറിയാം ദീപ കർമാകർ കഴിഞ്ഞ ഒളിമ്പിക്സില് ഇന്ത്യക്ക് വേണ്ടിയിട്ട് ജിംനാസ്റ്റിക്സില് 4ാം സ്ഥാനം നേടി. ബ്രോൺസ് മെഡൽ വളരെ ചെറിയൊരു വ്യത്യാസം നഷ്ടപ്പെട്ടു. അവരാണ് ഇന്ത്യക്ക് വേണ്ടി ഒളിമ്പിക്സിൽ ആദ്യമായിട്ട് പങ്കെടുത്ത ജിംനാസ്റ്റ്. അവരുടെ പേരാണ് ദീപ കർമാകർ. ത്രിപുരക്കാരിയാണ്. ത്രിപുര എന്ന് പറയുന്ന സ്റ്റേറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ് ആണ്. അവരുടെ ഒരു ഓട്ടോബയോഗ്രഫി ഇറങ്ങിയപ്പോ അതിന്റെ ബുക്കിന്റെ പേരാണ് ദ സ്മോൾ വണ്ടർ. ഓട്ടോബയോഗ്രഫി അല്ല, അവർ എഴുതിയ ഒരു ബുക്ക്, അവരെ കുറിച്ചുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിന്റെ പേര് ദ സ്മോൾ വണ്ടർ എന്നാണ്. സ്മോൾ വണ്ടർ. അപ്പോ പിന്നീട് സച്ചിൻ ടെണ്ടുൽക്കർ ആണ് ആ ബുക്ക് പ്രകാശനം ചെയ്തതൊക്കെ. ഈ ദീപ കർമാകറിന്റെ കോച്ചിന്റെ പേരാണ് ബിശ്വേശ്വർ നന്ദി. ബിശ്വേശ്വർ നന്ദി. ഓക്കെ. പിന്നെ ഡേവിസ് കപ്പിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഡേവിസ് കപ്പ് എല്ലാവർക്കും അറിയാം ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ്. എക്സ്ക്ലൂസീവ്ലി ഫോർ മെയിൽ, മെയിലിന് വേണ്ടി മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് ആണ് ഡേവിസ് കപ്പ്. മെയിലിന് വേണ്ടി മാത്രമുള്ള ടീം ടെന്നീസ് ചാമ്പ്യൻഷിപ്പ്. പിന്നെ രഞ്ജി ട്രോഫിയുടെ സെമി ഫൈനൽസ് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു. കേരള ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് രഞ്ജി ട്രോഫി സെമി ഫൈനൽ കയറിയ കാര്യം എല്ലാവർക്കും അറിയാം. ആദ്യമായിട്ടാണ് ചരിത്രത്തില്. അപ്പോ വിദർഭ എന്ന് പറയുന്ന ഇപ്പോഴത്തെ രഞ്ജി ട്രോഫിയിലെ ചാമ്പ്യന്മാരാണ്. വിദർഭ ഇപ്പോഴത്തെ രഞ്ജി ട്രോഫി ചാമ്പ്യന്മാരാണ്. അവരാണ് കേരളത്തിന്റെ എതിരാളികൾ. അപ്പോ രഞ്ജി ട്രോഫി ഇന്ത്യയുടെ നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ്. നാഷണൽ ക്രിക്കറ്റ് ചാമ്പ്യൻഷിപ്പ് ആണ് രഞ്ജി ട്രോഫി. പിന്നെ മാഗ്നസ് കാൾസൺ വേൾഡ് നമ്പർ 1 ചെസ് പ്ലെയർ, അദ്ദേഹത്തിന്റെ പേരുണ്ട്. വേൾഡിലെ നമ്പർ 1 ചെസ് പ്ലെയർ മാത്രമല്ല, ഇപ്പോഴത്തെ വേൾഡ് ചാമ്പ്യനും മാഗ്നസ് കാൾസൺ ആണ്. പിന്നെ അന്നത്തെ പോലെ ഓസ്ട്രേലിയൻ ഓപ്പണിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇന്ത്യയും ന്യൂസിലാൻഡും തമ്മിലുള്ള വൺ ഡേ സീരീസ് സ്റ്റാർട്ട് ചെയ്തു. അല്ലെ, ഫസ്റ്റ് മാച്ച് ഇന്ത്യ ജയിച്ചു. ഫസ്റ്റ് മാച്ച് ഇന്ത്യ ജയിച്ചു എന്ന് കരുതേണ്ട ഫൈനലി ആരാണ് സീരീസ് വിൻ ചെയ്യുന്നതെന്ന് അതിന്റെ മാൻ ഓഫ് ദി സീരീസ് ഒക്കെ നമ്മൾ അറിയുന്നത്. പിന്നെ ബിസിനസ് പേജിലേക്ക് പോകുമ്പോൾ വോഡാഫോൺ ഐഡിയ ബോർഡ് അപ്രൂവ്സ് ₹25,000 crore റൈറ്റ് ഇഷ്യൂ എന്നൊരു ന്യൂസ് ഉണ്ട്. വോഡാഫോൺ ഐഡിയ ബോർഡ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ടെലികോം സർവീസസ് പ്രൊവൈഡറാണ് വോഡാഫോൺ ഐഡിയ. എല്ലാവർക്കും അറിയാം വോഡാഫോണും ഐഡിയയും സെപ്പറേറ്റ് സെപ്പറേറ്റ് പ്രൊവൈഡേഴ്സ് ആയിരുന്നു. പക്ഷേ റിലയൻസ് ജിയോ വന്നപ്പോൾ അവരുടെ അറ്റാക്കിൽ പിടിച്ചിരിക്കാൻ പറ്റാതെ വോഡാഫോണും ഐഡിയയും കൂടെ മെർജ് ചെയ്ത് ഒന്നായി. അപ്പോൾ സബ്സ്ക്രൈബേഴ്സിന്റെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനി ഇപ്പോൾ അവരാണ്. വോഡാഫോൺ ഐഡിയ ചെയർമാൻ കുമാരമംഗലം ബിർളയാണ്. ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ ചെയർമാനായ കുമാരമംഗലം ബിർളയാണ് അതിന്റെ ചെയർമാൻ. അവരിപ്പോൾ റൈറ്റ് ഇഷ്യൂ 25,000 crore നടത്താൻ പോകണമെന്ന് പറയുന്നത്. 25,000 crore റൈറ്റ് ഇഷ്യൂ. എന്താണ് റൈറ്റ് ഇഷ്യൂ? ഷെയർ മാർക്കറ്റിൽ ഒരു ടെർമിനോളജിയാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ അവര് ഷെയർ സെയിൽ നടത്തുമ്പോൾ, ഒരു കമ്പനി ഷെയർ സെയിൽ നടത്തുമ്പോൾ അത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് വേണ്ടി മാത്രമായിരിക്കും. അവർക്ക് മാത്രമായിരിക്കും ഷെയർ ബൈ ചെയ്യാനുള്ള റൈറ്റ്. അതുകൊണ്ടാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഔട്ട്സൈഡേഴ്സ് ബൈ ചെയ്യാൻ പറ്റത്തില്ല. ആരൊക്കെയാണ് അതിന്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്? ദേ ക്യാൻ ഓൺലി ബൈ ദീസ് ഷെയർസ്. ദാറ്റ്സ് നോൺ ആസ് റൈറ്റ് ഇഷ്യൂ. അപ്പം അത് ഒരു ന്യൂസ് ആയിട്ടുണ്ട്. പിന്നീട് അതിനടുത്ത പേജിലേക്ക് പോകുമ്പോൾ NCLAT അതുപോലെ NCLT ഈ രണ്ട് സംഭവങ്ങളെ കുറിച്ചും ന്യൂസ് ഉണ്ട്. NCLAT എന്ന് പറഞ്ഞാൽ നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. NCLAT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. NCLT നാഷണൽ കമ്പനി ലോ, സോറി, NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ ആൻഡ് NCLT നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. ഈ NCLATയുടെയും NCLTയുടെയൊക്കെ പേരുപ്പതി വരാൻ കാരണം SR Steel എന്ന് പറഞ്ഞൊരു കമ്പനി ഇന്ത്യയിൽ ക്രോഡ്സ് ഓഫ് റുപ്പീസ്, പിന്നീട് കോടികൾ ബാങ്കുകൾക്ക് കൊടുക്കാനുണ്ട്. അപ്പൊ അതിന്റെ റെസൊല്യൂഷൻ പ്രോസസ് NCLTയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് എത്രയും പെട്ടെന്ന് തീർപ്പ് കൽപ്പിക്കണമെന്ന് NCLATയുടെ ഓർഡറാണ്. NCLT ഇസ് എ കോർട്ട് അല്ലെങ്കിൽ ട്രൈബ്യൂണൽ, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. ആൻഡ് എബോവ് NCLT ദേർ ഇസ് വൺ അനദർ ട്രൈബ്യൂണൽ, ദാറ്റ് ഇസ് NCLAT നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ദീസ് ടു ട്രൈബ്യൂണൽസ് ആർ
വർക്കിംഗ് യൂസിംഗ് ദ ലോ IBC ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്റപ്സി കോഡ് ഫോർ റെസൊല്യൂഷൻ ഓഫ് ദീസ് ബാഡ് ലോൺസ്. അപ്പൊ അതാണ് ഇപ്പോഴത്തെ കേസ്. FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആണെന്ന് എല്ലാവർക്കും അറിയാം. FMCG ഫാസ്റ്റ് മൂവിംഗ് കൺസ്യൂമർ ഗുഡ്സ് ആ മേഖലയിൽ ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനി HUL ആണ്, ഹിന്ദുസ്ഥാൻ യൂണിലിവർ ആണ്, അതും എല്ലാവർക്കും അറിയാം. പക്ഷേ അതിൽ ആ ഫീൽഡിൽ തന്നെ പ്രശസ്തമായ മറ്റൊരു കമ്പനിയാണ് ITC. പക്ഷെ ITC എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ സിഗരറ്റ് ആണ്. സിഗരറ്റ് ബിസിനസ് ഇന്ത്യയിലെ നമ്പർ വൺ കമ്പനിയാണ് ITC. ITC പ്രോഫിറ്റിനെ കുറിച്ചൊക്കെ ഇന്നത്തെ ന്യൂസ് പേപ്പറിലുണ്ട്. അത് പ്രോഫിറ്റ് നമ്മൾ എഴുതിയെടുക്കേണ്ട. അതുപോലെ ഇൻഡിഗോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. ഇൻഡിഗോ ഇന്ത്യയിലെ നമ്പർ വൺ എയർലൈൻ കമ്പനി. അതുപോലെ GST/AT എന്ന് പറഞ്ഞ പുതിയ ട്രൈബ്യൂണൽ സെറ്റപ്പ് ചെയ്യാൻ ഇന്നലെ ക്യാബിനറ്റ് തീരുമാനിച്ചു. സെൻട്രൽ ഗവൺമെന്റിന്റെ ക്യാബിനറ്റ് തീരുമാനിച്ചു. പ്രൈം മിനിസ്റ്ററിന്റെ ആണ് ക്യാബിനറ്റിന്റെ അധ്യക്ഷൻ. തീരുമാനിച്ചു GST/AT ഫോം ചെയ്യാൻ. GST/AT എന്ന് പറഞ്ഞാൽ GST അപ്പലേറ്റ് ട്രൈബ്യൂണൽ. ഞാനിപ്പോ NCLT യെ കുറിച്ച് പറഞ്ഞു, നാഷണൽ കമ്പനി ലോ ട്രൈബ്യൂണൽ. NCLAT യെ കുറിച്ച് പറഞ്ഞു, നാഷണൽ കമ്പനി ലോ അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതുപോലെ GST സെക്ടറിലെ കംപ്ലയൻസിന് ഒക്കെ പെട്ടെന്ന് പരിഹാരം കണ്ടെത്തുന്ന വേണ്ടിയുള്ള അതിനുവേണ്ടി മാത്രമുള്ള ഒരു കോടതി ഇന്ത്യയിൽ വരാൻ വേണം. പേരാണ് GST/AT, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് അപ്പലേറ്റ് ട്രൈബ്യൂണൽ. അതുപോലെ SIB എന്ന് പറഞ്ഞ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് ആണ്. SIB സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. ബാങ്കിംഗ് സെക്ടറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ബാങ്കുകൾ അതായത് SBI, ICICI, HDFC ഇത് മൂന്നുമാണ് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. അത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ആ സ്റ്റാറ്റസ് കൊടുക്കുന്നത്. അതുപോലെ ഇൻഷുറൻസ് സെക്ടറിലെ SIIs ഉണ്ട്, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ഇൻഷുറേഴ്സ്. സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ഇൻഷുറേഴ്സ് SIIs, അത് ആ ഒരു സ്റ്റാറ്റസ് കൊടുക്കുന്ന IRDAI ആണ്. അവരാണല്ലോ ഇൻഷുറൻസ് സെക്ടറിലെ റെഗുലേറ്റർ. IRDAI എക്സ്പാൻഷൻ ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ. ഇൻഷുറൻസ് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെന്റ് അതോറിറ്റി ഓഫ് ഇന്ത്യ ചെയർമാൻ സുഭാഷ് ചന്ദ്ര ഖുന്തിയ ആണ് അതിന്റെ ചെയർമാൻ. സുഭാഷ് ചന്ദ്ര ഖുന്തിയ അദ്ദേഹമാണ് ഈ ഇതിന്റെ ചെയർമാൻ. ഇതിന്റെയാണ് IRDAI ആൻഡ് ഹെഡ്ക്വാർട്ടേഴ്സ് ഹൈദരാബാദാണ്. പിന്നെ നമ്മൾ ഇന്റർനാഷണൽ പേജിലേക്ക് പോകുമ്പോൾ നിക്കോളാസ് മഡൂരോയെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. നിക്കോളാസ് മഡൂരോ എന്ന് പറയുന്നത് വെനിസ്വേലയുടെ പ്രസിഡന്റാണ്. വെനിസ്വേലയിൽ ഇപ്പോൾ പ്രസിഡന്റായിട്ട് റീഇലക്ട് ചെയ്യപ്പെട്ട ആളാണ് നിക്കോളാസ് മഡൂരോ. വെനിസ്വേലയുടെ ക്യാപിറ്റലൊക്കെ ഞാൻ പറഞ്ഞു, കാരാക്കസ് ആണെന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു. IMF എന്ന് പറയുന്നത് റഷ്യയ്ക്കും US ഇടയിലുള്ള ഒരു ട്രീറ്റിയാണ്. IMF റഷ്യയുടെയും US ഇടയിലുള്ള ഒരു ട്രീറ്റിയാണ് IMF. IMF എന്ന് പറഞ്ഞാൽ എക്സ്പാൻഷൻ ദ ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി എന്നാണ്. ഇത് ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി, അതാണ് IMF ട്രീറ്റി. ഇത് ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി, IMF ട്രീറ്റി. ഈ IMF ട്രീറ്റി എന്ന് പറയുന്നത് US റഷ്യയുടെയും ഇടയിൽ 500 കിലോമീറ്റർ കൂടുതൽ പരിധിയുള്ള മിസൈലുകളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനായിട്ട് കൊണ്ടുവന്ന ഒരു ട്രീറ്റിയാണ്. പക്ഷെ പലപ്പോഴും റഷ്യ അത് റെസ്പെക്ട് ചെയ്യുന്നില്ലെന്നുള്ള പേരിൽ US ഈ ട്രീറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു. US ഈ ട്രീറ്റിൽ നിന്ന് വിഡ്രോ ചെയ്യാൻ തീരുമാനിച്ചു IMF-ൽ നിന്ന്. ഇന്റർമീഡിയറ്റ് റേഞ്ച് ന്യൂക്ലിയർ ഫോഴ്സസ് ട്രീറ്റി ഓർത്തു വയ്ക്കുക. ഇത് റഷ്യയ്ക്കും US ഇടയിലുള്ള ട്രീറ്റിയാണ്. റഷ്യയ്ക്കും US ആ രണ്ട് രാജ്യങ്ങൾക്കും മാത്രമാണ് ആപ്ലിക്കബിൾ. ബട്ട് US ഇസ് ഗോയിങ് ടു വിഡ്രോ ഫ്രം ദിസ് ട്രീറ്റി. പിന്നീട് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്ററിന്റെ അഡീഷണൽ ചുമതല, ഇപ്പോൾ ഫിനാൻസ് മിനിസ്റ്ററുടെ അഡീഷണൽ ചുമതല ഇപ്പോൾ റെയിൽവേയുടെ മിനിസ്റ്ററായ പീയൂഷ് ഗോയലിന് കൊടുത്തു. റെയിൽവേയുടെ മിനിസ്റ്ററായ പീയൂഷ് ഗോയലിന് ഫിനാൻസ് മിനിസ്ട്രിയുടെ അഡീഷണൽ ചുമതല കൊടുത്തു. കാര്യം അരുൺ ജെയ്റ്റ്ലിയാണ് ഫിനാൻസ് മിനിസ്റ്റർ എന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ഇപ്പൊ കുറെ ട്രീറ്റ്മെന്റിലൊക്കെയാണ്. അപ്പോൾ മിക്കവാറും ഇന്ത്യയുടെ ഓട്ടോൺ അക്കൗണ്ട് അവതരിപ്പിക്കാൻ പോകുന്നത്, പിന്നീട് താൽക്കാലിക ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ പോകുന്നത് പീയൂഷ് ഗോയൽ ആയിരിക്കും എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും അത് എഴുതണ്ട, അതാരാണെന്ന് ഒരു കാര്യത്തില്ല. പ്രവാസി ഭാരത ദിവസ് പിന്നീട് കംപ്ലീറ്റ് ആയി. ഇപ്പൊ വാരണാസിയിൽ വെച്ചാണ്, 21-22 ആയിട്ടാണ് പ്രവാസി ഭാരത ദിവസ് നടന്നത്. പ്രവാസി ഭാരത ദിവസം ആക്ച്വലി 9th January ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. ഞാൻ ഇന്നലെ പറഞ്ഞാണ് അമരീന്ദർ സിംഗ് പഞ്ചാബിന്റെ ചീഫ് മിനിസ്റ്റർ ആണ്. ക്യാപ്റ്റൻ അമരീന്ദർ സിംഗ്. പിന്നീട് ISRO ഇന്ന് ഒരു സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യാൻ പോയാണ്. ആ സാറ്റലൈറ്റിന്റെ പ്രത്യേകത എക്സ്ക്ലൂസീവ്ലി ഫോർ മിലിറ്ററി പർപ്പസ് ആണ്. ഇന്ത്യൻ മിലിറ്ററിക്ക് യൂസ് ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് ആ സാറ്റലൈറ്റ് ISRO ലോഞ്ച് ചെയ്യുന്നത്. ആ സാറ്റലൈറ്റിന്റെ പേര് മൈക്രോസാറ്റ് R എന്നാണ്. മൈക്രോസാറ്റ്
MICRO SAT MICRO SAT-R MICRO SAT-R എന്നുള്ള പേരില് ഇന്ത്യയുടെ മിലിറ്ററി പർപ്പസിന് വേണ്ടി മാത്രം 130 കിലോഗ്രാം വെയിറ്റ് ഉള്ള ഒരു ചെറിയ സാറ്റലൈറ്റ് PSLV-C44 എന്ന് പറയുന്ന ലോഞ്ച് വെഹിക്കിൾ ഉപയോഗിച്ച് ISRO എന്ന് ലോഞ്ച് ചെയ്യാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ ശ്രീഹരിക്കോട്ടയിൽ നിന്ന്. ശ്രീഹരിക്കോട്ടയില് സതീഷ് ധവാൻ സ്പേസ് സെന്ററിലാണ് ISRO ഈ സാറ്റലൈറ്റ് ലോഞ്ച് ചെയ്യുന്നത്. PSLV-C44 അത് മിലിറ്ററിക്ക് വേണ്ടി മാത്രമുള്ള സാറ്റലൈറ്റ് ആണ്. പിന്നെ കേരള സാഹിത്യ അക്കാദമി അവാർഡ്സിനെ കുറിച്ച് ഒരു ന്യൂസ് ഉണ്ട്. കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് ഒന്നും നമ്മളുടെ നാഷണൽ ടെസ്റ്റുകളിലൊന്നും ചോദിക്കത്തില്ല, പക്ഷെ PSC പരീക്ഷ എന്ന് പറഞ്ഞിട്ട് ജസ്റ്റ് ഒന്ന് പറയാം. കേരള സാഹിത്യ അക്കാദമിയുടെ ബെസ്റ്റ് നോവലിനുള്ള അവാർഡ് VJ ജെയിംസിന്റെ നിരീശ്വരൻ എന്ന് പറയുന്ന ബുക്കിനാണ് കിട്ടിയത്. കേരള സാഹിത്യ അക്കാദമി അവാർഡ് ബെസ്റ്റ് നോവൽ അവാർഡ് കിട്ടിയത് VJ ജെയിംസിന്റെ നിരീശ്വരൻ. അതുപോലെ വീരാൻകുട്ടി എഴുതിയ മിണ്ടാപ്രാണിയാണ് ബെസ്റ്റ് പോയട്രി വീരാൻകുട്ടി എന്ന് പറയുന്ന എഴുത്തുകാരൻ എഴുതിയ മിണ്ടാപ്രാണി. അതുപോലെ ഐമനം ജോൺ എഴുതിയ എത്ര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം, അല്ല സോറി, ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം. ഈ മലയാളം വാക്കുകൾ ഇംഗ്ലീഷിൽ എഴുതിയേക്കുന്നുള്ള ബുദ്ധിമുട്ടാണ്. ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം എന്നുള്ള ഐമനം ജോണിന്റെ ബുക്കിനാണ് ഷോർട്ട് സ്റ്റോറിക്കുള്ള അവാർഡ് കിട്ടിയത്. ഇതെല്ലാം കേരള സാഹിത്യ അക്കാദമി അവാർഡ്സ് ആണ്. കേരള സാഹിത്യ അക്കാദമിയുടെ 3 അവാർഡ്സ് ആണ് പറഞ്ഞത്. ബെസ്റ്റ് നോവൽ നിരീശ്വരൻ ബൈ VJ ജെയിംസ്, വീരാൻകുട്ടിയുടെ മിണ്ടാപ്രാണി ബെസ്റ്റ് പോയട്രി, ഐമനം ജോണിന്റെ ഇതര ചരാചരങ്ങളുടെ ചരിത്ര പുസ്തകം ഷോർട്ട് സ്റ്റോറിക്കുള്ള അവാർഡും കിട്ടി. ഇന്ത്യയുടെ ലാർജസ്റ്റ് എവർ കോസ്റ്റൽ സെക്യൂരിറ്റി ഡ്രിൽ ഇപ്പൊ കണ്ടക്ട് ചെയ്തു. അതിന്റെ പേര് എക്സർസൈസ് സീ വിജിൽ. ഇന്ത്യയുടെ 7516 കിലോമീറ്റർ ദൂരത്തിലുള്ള എൻഡയർ കോസ്റ്റ് ലൈനിലും ഈ എക്സർസൈസ് നടത്തി. അത് കോസ്റ്റൽ സെക്യൂരിറ്റി ഇംപ്രൂവ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഇന്ത്യയുടെ ഹിസ്റ്ററിലെ ഏറ്റവും വലിയ കോസ്റ്റൽ സെക്യൂരിറ്റി ഡ്രിൽ നേവിയുടെ നേതൃത്വത്തിൽ നടത്തി. 7516 കിലോമീറ്റർ ഇന്ത്യയുടെ കോസ്റ്റൽ ലെങ്ത്. അതിൽ ആ എൻഡയർ സ്ട്രെച്ചിൽ നടത്തിയതിന്റെ പേര് എക്സർസൈസ് സീ വിജിൽ എന്നാണ് അതിന്റെ പേര്. ഇത്രയായപ്പോഴത്തേക്ക് ഞാൻ ന്യൂസ് പേപ്പർ കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ന്യൂസ് പേപ്പറിലേക്ക് പോകാം. NSAP നമ്മളുടെ റൂറൽ ഡെവലപ്മെന്റ് മിനിസ്റ്റർ നടപ്പാക്കുന്ന ഒരു പ്രോഗ്രാമാണ് NSAP. NSAP യുടെ എക്സ്പാൻഷൻ നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം എന്നാണ്. NSAP നടപ്പാക്കുന്ന റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ. റൂറൽ ഡെവലപ്മെന്റ് മിനിസ്ട്രി ഓഫ് ഇന്ത്യ നടപ്പാക്കുന്ന ഒരു സ്കീമാണ് NSAP, നാഷണൽ സോഷ്യൽ അസിസ്റ്റൻസ് പ്രോഗ്രാം. പിന്നീട് ഇന്ത്യയുടെ ചീഫ് ബാഡ്മിന്റൺ കോച്ചിന്റെ പേര് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഗോപി ചന്ദ് ആണ് ഇന്ത്യയുടെ ചീഫ് ബാഡ്മിന്റൺ കോച്ച്. ഞാനൊരു പേര് പറയാം അടുത്തായിട്ട്. ആ പേര് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു നെയിമാണ്, റോണി, RONNIE, റോണി. ഒ എഴുതി അപ്പോസ്ട്രോഫി ഇട്ടിട്ട് സള്ളിവൻ, SULLIVAN, റോണി ഒ സള്ളിവൻ, SULLIVAN, റോണി ഒ സള്ളിവൻ എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഒരു സ്നൂക്കർ പ്ലെയർ ആണ്. അപ്പൊ ഇന്ത്യക്ക് പങ്കജ് അദ്വാനി എന്ന് പറയുന്നത് ഒരു പ്ലെയർ ഉണ്ട്. അദ്ദേഹത്തിന്റെ പോലെ ഫേമസ് ആയിട്ടുള്ള സ്നൂക്കർ പ്ലെയർ ആണ് റോണി ഒ സള്ളിവൻ. അതുപോലെ GNPA യുടെ എക്സ്പാൻഷൻ പഠിക്കുക. GNPA യുടെ എക്സ്പാൻഷൻ എന്ന് പറയുന്നത് ഗ്രോസ് നെറ്റ് നോൺ പെർഫോമിംഗ് അസറ്റ് GNPA. NPA എല്ലാവർക്കും അറിയാം, നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്. NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന ബാങ്കുകളിൽ ലോൺ എടുത്തിട്ട് 90 ദിവസം കഴിഞ്ഞാലും തിരിച്ചടയ്ക്കാതിരുന്നത്, അതിനെയാണ് നമ്മൾ NPA അല്ലെങ്കിൽ നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്നത്. GNPA എന്ന് പറഞ്ഞാൽ ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്. GNPA ഗ്രോസ് നോൺ പെർഫോമിംഗ് അസറ്റ്. പിന്നീട് LIC കംപ്ലീറ്റ് സ്റ്റേക്ക് ബൈ ഓഫ് IDBI ബാങ്ക് എന്നൊരു ന്യൂസ് ഉണ്ട്. LIC ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ഏറ്റവും വലിയ ലൈഫ് ഇൻഷുറൻസ് കമ്പനി LIC ഇപ്പോ
ഇന്ത്യയിൽ ഒരു ബാങ്കിന്റെ 51% ഷെയർസ് ബൈ ചെയ്തു. ഇന്ത്യയിൽ ഒരു ബാങ്കിന്റെ 51% ഷെയർസ് ഇപ്പൊ LIC കയ്യിലാണ്. ഏത് ബാങ്ക് നടന്നിരിക്കുന്ന ആ ബാങ്കിന്റെ പേര് IDBI ബാങ്ക് എന്നാണ്. IDBI ഇൻഡസ്ട്രിയൽ ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. IDBIയുടെ 51% ഷെയർസ് 51% ഷെയർസ് ഇപ്പൊ LIC കയ്യിലാണ്. അവർ ആ സ്റ്റേക്ക് ബൈ കംപ്ലീറ്റ് ചെയ്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ GSDP എന്ന് പറഞ്ഞാല് GNPA, ഞാൻ കുറച്ചു മുമ്പേ പറഞ്ഞു, ഗ്രോസ് നോൺ പെർഫോമിംഗ് ആസറ്റ്, അത് ബാങ്കുകളെ സംബന്ധിച്ചുള്ളതാണ്. GSDP ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അത് സ്റ്റേറ്റുകളെ സംബന്ധിച്ചുള്ളതാണ്. GDP എല്ലാവർക്കും അറിയാം, ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, അത് നേഷനെ സംബന്ധിച്ചാണ്, കൺട്രിയെ സംബന്ധിച്ചാണ്, നേഷനെ സംബന്ധിച്ചാണ് GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതിലാണ് ഇന്ത്യ വേൾഡിലെ ഏറ്റവും ഫാസ്റ്റസ്റ്റ് ഗ്രോത്ത് റേറ്റുള്ള കൺട്രിയായി മാറിയത്. ഇപ്പോ ചൈനയെക്കാളും ഒക്കെ ഗ്രോത്ത് റേറ്റുള്ള വേൾഡിലെ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇക്കോണമി ആയിട്ട് മാറിയ GDPയുടെ കാര്യത്തിലാണ്. അതേസമയത്ത് ഇന്ത്യക്കകത്ത് സ്റ്റേറ്റുകളുണ്ട്, കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇതുപോലുള്ള സ്റ്റേറ്റുകൾ. ഈ സ്റ്റേറ്റുകളെ സംബന്ധിച്ച് പറയുന്നത് GSDP എന്നാണ്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്, ഗ്രോസ് സ്റ്റേറ്റ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പിന്നെ ക്രിസ്റ്റ്യൻ ലഗാർഡിന്റെ ഒരു ഫോട്ടോ ഉണ്ട്. ക്രിസ്റ്റ്യൻ ലഗാർഡ് LAGARDE, ക്രിസ്റ്റ്യൻ ലഗാർഡ്. ക്രിസ്റ്റ്യൻ ലഗാർഡ് ആരാണെന്ന് വെച്ചാൽ IMF ഡയറക്ടറാണ് ക്രിസ്റ്റ്യൻ ലഗാർഡ് LAGARDE. IMF എല്ലാ വർഷവും റിലീസ് ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്. IMF റിലീസ് ചെയ്യുന്ന റിപ്പോർട്ടാണ് വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്. എല്ലാ വർഷവും അത് റിലീസ് ചെയ്യും, വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക്. അപ്പൊ ഏതെങ്കിലും എക്സാം ആണെങ്കിൽ ചോദിക്കാം, വേൾഡ് എക്കോണമിക് ഔട്ട്ലുക്ക് റിലീസ് ചെയ്യുന്നത് ഏത് ഏജൻസിയാണ്? IMF ആണ്. ഹസൻ റൊഹാനിയുടെ ഒരു ഫോട്ടോ ഉണ്ട് ഇന്റർനാഷണൽ പേജിൽ. ഹസൻ റൊഹാനി ഇറാനിന്റെ പ്രസിഡന്റാണ്. ഹസൻ റൊഹാനി. UNHCR, UN ഹൈ കമ്മീഷൻ ഫോർ റെഫ്യൂജീസ്. ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ബെഞ്ചമിൻ നെതന്യാഹു. ഇപ്പൊ കുംഭമേള നടന്ന സ്ഥലം, കുംഭമേള എന്ന് പറഞ്ഞാല് വളരെ ലോകത്തിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന സ്ഥലം എന്നുള്ള, ഒരേ സ്ഥലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഒരുമിച്ച് കൂടുന്ന അതിന്റെ റെക്കോർഡ് കുംഭമേളയ്ക്കാണ്. അത് ഉത്തർപ്രദേശിലാണ് നടക്കുന്നത്. 12 വർഷത്തിൽ ഒരിക്കലാണ് കുംഭമേള നടക്കുന്നത്. ഈ കുംഭമേള എന്ന് പറയുന്ന സംഭവം നടക്കുന്നത് പ്രയാഗ്രാജിലാണ്. പ്രയാഗ്രാജിന്റെ പഴയ പേര് അലഹബാദ് എന്നാണ്. അലഹബാദ് എന്ന് മുമ്പ് അറിയപ്പെട്ടിരുന്ന പ്രയാഗ്രാജിലാണ് കുംഭമേള നടക്കുന്നത്. കുംഭമേള പിന്നെ കർണാടകത്തിലെ ഒരു കാസ്റ്റാണ് ലിംഗായത്ത് എന്ന് പറഞ്ഞ കാസ്റ്റ്. ലിംഗായത്ത് കർണാടകത്തിലെ ഏറ്റവും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ജനറൽ കമ്മ്യൂണിറ്റി കാസ്റ്റാണ് ലിംഗായത്ത്. ഈ ലിംഗായത്തുകാരുടെ ഏറ്റവും ആത്മീയ ആചാര്യനായിരുന്ന ശിവകുമാരസ്വാമി 111 വയസ്സിൽ മരിച്ചുപോയി. 111 വയസ്സിൽ ശിവകുമാരസ്വാമി ലിംഗായത്ത് റിലീജിയസ് ഗുരു എന്ന് പറയാം. അതിനടുത്ത ന്യൂസ് പേപ്പറിലേക്ക് പോകുമ്പോ, ഇന്ത്യയിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള സീ ലിങ്ക് മുംബൈയിലാണ്. ബാന്ദ്ര വർലി സീ ലിങ്ക് എന്ന് പറയും. ഇന്ത്യയിലെ ഏറ്റവും ലോങ്സ്റ്റ് സീ ലിങ്ക് അതായിരുന്നു. അതിലൊരു മാറ്റം ഉണ്ടാക്കണം, ചെക്ക് ചെയ്ത് കൊള്ളാം. ഇതിൽ ലോങ്സ്റ്റ് സീ ലിങ്കും അതായിരുന്നു ബാന്ദ്ര വർലി, ബാന്ദ്ര-വർലി. അങ്കിത റെയ്ന ഇന്ത്യയുടെ ഒരു ടെന്നീസ് പ്ലെയറാണ്. റൊളാൻഗാരോസ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് നടക്കുന്ന സ്ഥലമാണ്. റൊളാൻഗാരോസിൽ വെച്ചാണ് ഫ്രഞ്ച് ഓപ്പൺ ടെന്നീസ് ടൂർണമെന്റ് നടക്കുന്നത്. മോണിറ്ററി പോളിസി കമ്മിറ്റി ഫെബ്രുവരി ബിഗിനിങ്ങിൽ യോഗം കൂടും. MPC അല്ലെങ്കിൽ മോണിറ്ററി പോളിസി കമ്മിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഫംഗ്ഷൻസ് ഒരെണ്ണമായ മോണിറ്ററി പോളിസി ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമ്മിറ്റിയാണ്. ഇറ്റ്സ് എ 6-member committee ആൻഡ് 3 members ആർ ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആൻഡ് 3 members ആർ ഫ്രം ഗവൺമെന്റ് ഓഫ് സെൻട്രൽ ഗവൺമെന്റ് സൈഡ് ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് RBI ഗവർണർ. അതാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി. പിന്നെ
പിന്നെ കെ ജി എന്ന് പറഞ്ഞാൽ കൃഷ്ണ ഗോദാവരിയാണ്. കൃഷ്ണ ഗോദാവരി കെ ജി എന്ന് പറയുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ ഏറ്റവും വലിയ ഗ്യാസ് ബ്ലോക്ക് ആണ്. റിലയൻസ് ആണ് അത് മെയിൻലി ഓൺ ചെയ്യുന്നത്. റിലയൻസ് ആണ് മെയിൻലി ഓൺ ചെയ്യുന്നത് ഗ്യാസ് ബ്ലോക്ക്. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്യാസ് ബ്ലോക്ക് ആണ് കെ ജി കൃഷ്ണ ഗോദാവരി. പിന്നെ ഇ വേ ബിൽ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. ഇ വേ ബിൽ അതെന്താണെന്നൊന്ന് അറിഞ്ഞിരിക്കണം അല്ലാതെ ഇ ഹൈഫൻ വേ WAY വേ ബിൽ. ഇ വേ ബിൽ എന്ന് പറയുന്നത് പിന്നീട് പുതിയ GST റെജിമില് ഗുഡ്സ് ട്രാഫിക്കിന് ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇ വേ ബിൽ. ഇന്റർസ്റ്റേറ്റ് ഗുഡ്സ് ട്രാഫിക്കിന് വേണ്ടിട്ട് ഉപയോഗിക്കുന്ന ഒരു സംവിധാനമാണ് ഇ വേ ബിൽ എന്ന് പറയുന്നത്. ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് കുമാർ. ഫിനാൻഷ്യൽ സർവീസസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ രാജീവ് കുമാർ ആണ്. രാജീവ് കുമാർ പിന്നെ വേൾഡിലെ ഫിഫ്ത് ലാർജസ്റ്റ് എക്കോണമി ആയിട്ട് ഇന്ത്യ ഈ വർഷം മാറും. അത് റിപ്പോർട്ടുണ്ട്, അത് ഞാൻ ഓൾറെഡി നിങ്ങളോട് പറഞ്ഞ കാര്യമാണ്. അഫ്ഗാനിസ്ഥാന്റെ പ്രസിഡന്റ് അഷ്റഫ് ഗനി. അതുപോലെ ഇന്ത്യയിലെ ഇന്ത്യക്ക് തൊട്ടടുത്ത് കിടക്കുന്ന രണ്ട് രാജ്യങ്ങളിൽ പോകാൻ ഇന്ത്യക്ക് വിസ വേണ്ട, ഇന്ത്യക്കാർക്ക്, നേപ്പാളിനും ഭൂട്ടാനും. അപ്പൊ വിസ വേണ്ടെങ്കിലും പാസ്പോർട്ട് വേണം ഇത്രയും കാലം. അപ്പൊ ഇത്രയും കാലമായിട്ട് ഇന്ത്യക്കാർക്ക് നേപ്പാളിനും ഭൂട്ടാനിലും പോകാൻ കയ്യിലൊരു വാലിഡ് ഇന്ത്യൻ പാസ്പോർട്ട് മാത്രം മതിയായിരുന്നു, വിസ വേണ്ട. മറ്റ് ലോക രാജ്യങ്ങളെല്ലാം പോയി ഇന്ത്യക്ക് വിസ വേണം, ഇന്ത്യക്കാർക്ക് വിസ വേണം. പക്ഷേ ഇനി മുതല് നേപ്പാളിലും ഭൂട്ടാനിലും ഒരു പുതിയ പരിഷ്കാരം കൊണ്ടുവന്ന ആധാർ മതി. ഇനി അതിനുവേണ്ടി നമ്മൾ പാസ്പോർട്ട് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് ആധാർ ഉണ്ടെന്നുണ്ടെങ്കിൽ നേപ്പാളും ഭൂട്ടാനും വിസിറ്റ് ചെയ്യാനാണ് പുതിയ റൂൾ. പാസ്പോർട്ടിന്റെ ആവശ്യം പോലും ഇല്ല. ബീരേൻ സിംഗ് മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ ആണ് ബീരേൻ BIREN ബീരേൻ സിംഗ് മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ. റെയിൽടെൽ റെയിൽവേ ഇന്റർനെറ്റ് ഒക്കെ എല്ലാ റെയിൽവേ സ്റ്റേഷൻസിലും പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ട് ഫോം ചെയ്ത ഒരു ടെക്നോളജി കമ്പനിയാണ് റെയിൽടെൽ എന്ന് പറയുന്നത്. ഒരു മിനി രത്ന കമ്പനിയാണ്. കമ്പനീസ് നമുക്ക് മൂന്നായിട്ട് കാറ്റഗറൈസ് ചെയ്യാം. മഹാരത്ന കമ്പനി ഏറ്റവും പ്രോഫിറ്റ് ഉള്ള കമ്പനികൾ ഗവൺമെന്റിന്റെ ഏറ്റവും അത് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് ഉള്ള കമ്പനികളാണ് നവരത്ന കമ്പനികൾ. ഗവൺമെന്റിന്റെ ഏറ്റവും കുറവ് പ്രോഫിറ്റ് ഉള്ള കമ്പനികളാണ് മിനി രത്ന കമ്പനീസ്. പിന്നെ ലോസ് മേക്കിംഗ് കമ്പനീസ് ഉണ്ട്. അപ്പൊ മഹാരത്ന ഹയസ്റ്റ് പ്രോഫിറ്റ് മേക്കിംഗ് കമ്പനി, മിഡിൽ ലെവലിൽ പ്രോഫിറ്റ് മേക്കുന്ന കമ്പനികളാണ് നവരത്ന, അത് കഴിഞ്ഞ് മിനി രത്ന. അപ്പൊ ഒരു മിനി രത്ന കമ്പനിയായിട്ട് റെയിൽവേ ഫോം ചെയ്ത കമ്പനിയാണ് റെയിൽടെൽ. അത് മെയിൻലി വൈഫൈ പ്രൊവൈഡ് ചെയ്യുക അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ എൻഗേജ് ചെയ്തിരിക്കുന്നത്. ഒരു ടെക്നോളജി ബേസ്ഡ് കമ്പനിയാണ് റെയിൽവേയുടെ. റെയിൽവേയുടെ ഒരുപാട് കമ്പനീസ് ഉണ്ടാകും. വേറെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള കമ്പനി എല്ലാവർക്കും അറിയാം, IRCTC ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ IRCTC. അപ്പോൾ ഇത്ര ആയപ്പോഴത്തേക്ക് നമ്മൾ 3 ദിവസത്തെ ന്യൂസ് പേപ്പേഴ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഒരു 2 ദിവസത്തെ പെൻഡിംഗ് ഉണ്ട്, അത് നാളത്തെ ന്യൂസ് പേപ്പറിനോടൊപ്പം നമുക്ക് അത് ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.